നമസ്കാരം. അമേരിക്കൻ ജാലകത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ജാലകം തുറന്ന വിസ്മയം. മനസ്സ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളെല്ലാവരും നിസ്സാരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, ഓ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്യൂ, എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല ഞാൻ ചെയ്തില്ല എന്നൊക്കെ. എന്താണ് ഈ മനസ്സ്? നമ്മളെല്ലാവരും നിൽക്കുകയും ഇരിക്കുകയും ചിന്തിക്കുകയും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു, അതിനെല്ലാത്തിൻ്റെയും പിന്നിൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സ് എന്ന പ്രതിഭാസമാണ്. അപ്പോൾ നമ്മൾ 1000 പേരുണ്ടെങ്കിൽ പലർക്കും പല മനസ്സാണ്, ആ 1000 പേർക്കും പല പല മനസ്സുകളായിരിക്കും. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ നല്ലതിനും എല്ലാ ചീത്തയ്ക്കും പിന്നിൽ ഈ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് തന്നെയാണ്. മനസ്സിനെക്കുറിച്ച് കൂടുതൽ വാചാലമാകുന്നതിന് മുമ്പ് ഇന്ന് ജാലകത്തിൽ ആദ്യമായിട്ട് എന്താണ് നമ്മെ കാത്തിരിക്കുന്നത് നോക്കിയിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ അമേരിക്കൻ ജാലകത്തിൽ പ്രേക്ഷകർക്കായി ഒരുക്കുന്നത് ടെക്സസിലെ മിസോറി സിറ്റിയിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന കേരളക്കരയെ പറിച്ചു നട്ടതുപോലെ പ്രകൃതി മനോഹരമായ ഒരു മലയാള ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തോടും അതിൽ വസിക്കുന്ന ജ്ഞാനായ മലയാളി കുടുംബങ്ങളോടുമൊപ്പം ഒരു ദിവസം അമേരിക്കയിൽ ടെക്സസിലെ തിരക്കേറിയ മിസോറി സിറ്റിയിൽ നിന്ന് അല്പം വിട്ടൊഴിഞ്ഞ് കൾച്ചറൽ പ്രോഗ്രാമുകളുടെ കേളിരംഗമായ സിവിക് സെൻ്റർ, അവിടെ നിന്നും 200 മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ജ്ഞാനായ റിസോർട്ട്, മധ്യ തിരുവിതാംകൂറിൽ ജ്ഞായിത്തമ്മൻ്റെ വംശീയ പാരമ്പര്യം അവകാശപ്പെടുന്ന ക്രിസ്തീയ മതവിശ്വാസികൾ മാത്രം അധിവസിക്കുന്ന ജ്ഞാനായ ഹോംസ് നാം കടന്നു പോകുന്ന വഴിയുടെ വശങ്ങളിലായി വീക്ഷിക്കാം. മനോഹരമായ ഈ ദിവസം നമുക്ക് ജ്ഞാനായ ഹോംസിന്റെ അകത്തളത്തിലൂടെ ഒന്ന് ചുറ്റിക്കാണാം. ഹലോ, ആരാ? ഏഷ്യാനെറ്റുകാരാണോ? ഓക്കെ, ഞാൻ ഗേറ്റ് തുറന്നേക്കാം. ഓക്കെ, സൂര്യോദയത്തിന് മുൻപ് ഈ ആളുകളെല്ലാം എങ്ങോട്ടാണ് നെട്ടോട്ടം ഓടുന്നത്? ഓ, ആരോഗ്യ പരിപാലനത്തിൽ ബദ്ധശ്രദ്ധരാണവർ. ഒരു പ്രഭാത സവാരിയാണ് നാം കണ്ടത്. നടത്തം കഴിഞ്ഞ് ക്രോണിക്കിൾ ദിനപത്രവുമെടുത്ത്
ചൂട് ചായയുമായി അല്പനേരം വാർത്തകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച് സ്വൈര്യ ജീവിതം നയിക്കുന്ന ഈ റിസോർട്ടിൽ മലയാളികളാണുള്ളത്, അതും ജ്ഞാനായ ക്രൈസ്തവ വിശ്വാസികൾ മാത്രം. വീട്ടമ്മമാർ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ഭർത്താക്കന്മാരും സഹായത്തിനെത്താറുണ്ട്. റിസോർട്ടുകൾക്ക് മധ്യഭാഗത്തായി വിശാലമായ ഒരു തടാകം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മീൻപിടുത്തം വിവിധ വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്ന ഇവർക്ക് ഒരു ഹരമാണ്. ഈ തടാകത്തിൽ നിന്നും പിടിക്കുന്ന മീനുകൾ തന്നെയാവാം പലപ്പോഴും ഉച്ചഭക്ഷണത്തിനുള്ള ഒരു വിഭവം. ഇനിയും ഈ വിരുതന്മാർ ഇവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് നോക്കാം. ജ്ഞാനായക്കാർ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കള്ളുചെത്തുകാരുമുണ്ടോ? അല്ല, സ്വന്തം ആവശ്യത്തിന് തന്നെയുള്ള കള്ളുചെത്തുകയാണവർ. നാട്ടിലേതുപോലെ ഗുളികയുടെ രുചിയല്ല ഇത് യഥാർത്ഥ വനങ്ങളിൽ തന്നെ. രുചി നുകരുവാൻ ഇവരുടെ ഭാര്യമാരും ഒട്ടും പിന്നിലല്ല. ചുരുക്കത്തിൽ കേരളത്തിലെ മദ്യനിരോധനം സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ഇവിടെയുള്ള ജ്ഞാനായ മലയാളികൾക്ക് പനങ്കള് തന്നെ ആശ്രയം. ഇടവേളകളിൽ ഇവർ എങ്ങനെ നേരം പോക്കുന്നുവെന്ന് ചിന്തിച്ചേക്കാം. അധ്വാനശാലികളായ ഇവർ പച്ചക്കറി കൃഷിയിൽ വളരെ തൽപരരാണ്. ചിലർ താൽക്കാലികമായും മറ്റു ചിലർ സ്ഥിരമായ പന്തലുമൊരുക്കി അതിൽ വെള്ളരി, പാവൽ, പയർ, പടവലം, കോവൽ, കുമ്പളം, കൂടാതെ ചേന, ചേമ്പ്, വെണ്ട, വാഴ, മുരിങ്ങ, ഓമ, കറിവേപ്പ്, അങ്ങനെ എല്ലാ ഇനം പച്ചക്കറികളും ഈ ഫലഭൂയിഷ്ഠമായ ഭൂമിയിൽ നിന്നും ലഭ്യമാകുന്നു. രണ്ടായിരത്തി മൂന്നിൽ വാങ്ങിയ 18 ഏക്കർ ഭൂമിയിൽ ജ്ഞാനായ സഭ കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് 2007 ഒക്ടോബർ 3 ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണി നടത്തി. പണി പൂർത്തിയായ ആദ്യ 12 ഭവനങ്ങളുടെ ഗൃഹപ്രവേശനം 2008 ജൂലൈ 16 രണ്ടും മൂന്നും കിടക്കമുറികളോട് കൂടിയതും വിവിധ ഡിസൈനുകളിൽ നിർമ്മിച്ചതുമായ 16 വീടുകളാണ് ജ്ഞാനായ ഹോംസിൽ ഇപ്പോഴുള്ളത്. ശേഷിക്കുന്ന ഭൂമിയിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെപ്പറ്റി സെക്രട്ടറി മാത്യൂസ് ഇടപ്പാറ പറയുന്നത് ഇങ്ങനെയാണ്. ഈ 18 ഏക്കർ ഭൂമിയിൽ 16 വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ 16 വീടുകളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇനിയുള്ള 10 ഏക്കർ ഭൂമിയിൽ ഒരു അസിസ്റ്റഡ് ലിവിംഗ് സെൻ്റർ ഉൾപ്പെടെ 42 വീടുകൾ കൂടി പണിയുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലൊരു സംരംഭം ലോകത്തെങ്ങും ഉള്ളതായിട്ട് അറിവില്ല, തോന്നുന്നില്ല. ദാറ്റ് ഈസ് വൈ ഐ സേ ഇറ്റ് ഈസ് എ യുണീക് ജ്ഞാനായ കോളനി ഇൻ ദ വേൾഡ്. മനോഹരമായ ലേക്ക് ഫ്രണ്ടിലാണ് ഓരോ വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്.
സുരക്ഷിതമായ സേഫ് ആൻഡ് സെക്യൂർ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഇതിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഇവിടെയുള്ള ക്ലബ് ഹൗസിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കും ആഘോഷങ്ങൾക്കും റിക്രിയേഷൻ ആക്ടിവിറ്റീസിനും പാർട്ടികൾക്കും ഉള്ളതാണ്. അനുയോജ്യമായ കാലാവസ്ഥ, അതുപോലെ തന്നെ പ്രൈവസിയും, ഹാസിൽ ഫ്രീ നടപ്പും, ശാന്തവും സമാധാനപരവുമായ ഒരന്തരീക്ഷം, ഇത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാകുകയുള്ളൂ. ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്തുവാൻ ക്നാനായ കമ്മ്യൂണിറ്റി സെൻറ്റർ അടുത്തുണ്ട്. അതുപോലെ തന്നെ പള്ളികളും ആശുപത്രികളും ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറുകളും ഇതിന് സമീപം ഉണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ചുരുക്കത്തിൽ, ശാരീരികമായും ആത്മീയമായും സന്തോഷത്തോടും സമാധാനത്തോടും ക്നാനായ തനിമയിൽ ജീവിക്കുവാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് ക്നാനായ ഹോം ഇൻ ഹ്യൂസ്റ്റൺ, ടെക്സാസ്. ഇതുപോലെ സ്വന്തം സ്ഥാപനങ്ങൾ എല്ലായിടത്തും ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഡിയർ ഫ്രണ്ട്സ്, ഡിസിഷൻ മേക്കിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഇൻ അവർ സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ഐ ആം ഹാപ്പി ടു ഹാവ് സെലക്ടഡ് ക്നാനായ ഹോം ആസ് മൈ റിട്ടയർമെൻറ്റ് ഹോം. സ്വന്തമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ഭവനങ്ങൾക്ക് ചിലർ അവരുടെ തറവാട്ട് നാമവും കൊടുക്കുവാൻ മറന്നില്ല. ഇവിടുത്തെ ഒരു ജീവിത അന്തരീക്ഷം എത്രമാത്രം നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകുന്നുണ്ട്? ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ വന്നതിൽ പിന്നെ വളരെ സന്തോഷമാണ്. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് വാർദ്ധക്യത്തെ പറ്റിയ ഒരു ഭീതിയേ ഇല്ല. കാരണം എല്ലാവരും അറിയുന്നവർ അടുത്തടുത്ത് താമസിക്കുന്നു. കൂടാതെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയുന്ന വ്യക്തികളെല്ലാവരും കൂടെ കൂടി അടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷമാണ്. മലയാളികളുടെ ഇടയിൽ ഇതുപോലൊരു പദ്ധതി ആദ്യമായിട്ടാണ്. ഈ സ്ഥലം തിരഞ്ഞെടുക്കുവാനായിട്ട് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്. ഞാൻ തനിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. തനിച്ച് രാത്രിയിൽ വീട്ടിൽ വന്ന് കയറുമ്പോൾ പേടിയുണ്ടായിരുന്നു, ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇസ് ഗ്രേറ്റ് പ്ലേസ് ടു ലീവ്, ഗ്രേറ്റ് കോപ്പറേഷൻ, ഗ്രേറ്റ് സപ്പോർട്ട്, നൈസ് പീപ്പിൾ, എല്ലാവരെയും അറിയുന്നവരാണ്. ഞങ്ങൾ ഒരു അമേരിക്കയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും നമ്മൾ പ്രായമാകുമ്പോൾ ഒരു സ്ഥലം നമുക്ക് ആവശ്യമുണ്ട്. 5 വർഷത്തോളമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്, താമസം തുടങ്ങിയതിൽ പിന്നെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ. കാരണം, ഒന്നാമത് ഇവിടുത്തെ സുരക്ഷിതത്വം, ഞങ്ങളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നത്. രണ്ടാമതായി, ഞങ്ങളുടെ ഒത്തൊരുമയും കൂട്ടായ്മയും വേറൊരു പ്ലസ് പോയിൻ്റാണ്. മൂന്നാമത്, ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു വിനോദം. കിഴക്കിൻ്റെ കാശ്മീരായ മൂന്നാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന പ്രതീതി, ഇവിടുത്തെ യൂക്കാലി മരങ്ങളുടെ സൗരഭ്യം നമുക്ക് പകർന്നു തരുന്നു. എന്തുകൊണ്ടും വാർദ്ധക്യകാലത്ത് സ്വകാര്യതയോടും സ്വച്ഛതയോടും കഴിയുവാനും ഉയർന്ന സെക്യൂരിറ്റി സൗകര്യം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു ലൊക്കേഷനിലാണ് ക്നാനായ ഹോംസ് നിലകൊള്ളുന്നത്. ക്നാനായ ഹോംസ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചതും അതിൻ്റെ ആവശ്യകതയെയും പറ്റി പ്രസിഡന്റ് തോമസ് ഐക്കരേത്ത്. ക്നാനായ കമ്മ്യൂണിറ്റിയുടെ ഒരു റിട്ടയർമെൻറ്റ് സെൻറ്റർ സ്ഥാപിക്കുന്നതിനൊക്കെയുള്ള ആലോചനകൾ വർഷങ്ങൾക്ക് മുമ്പേ ആലോചിച്ചിരുന്നുവെങ്കിലും 2007 അത് ഹ്യൂസ്റ്റണിൽ സാക്ഷാത്കരിക്കുവാൻ സാധിച്ചത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. ദിസ് ഈസ് എ പ്ലേസ് വേർ ക്നാനായ പീപ്പിൾ ആർ കംഫർട്ടബിൾ വിത്ത് ദെയർ നെയ്ബേഴ്സ്, അൻ എൻവയറോൺമെൻറ്റ് സിമിലർ ടു ദെയർ വില്ലേജ് ഇൻ കേരള. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് live close by, help each other, share their thoughts and dreams. The residents who live here are enjoying. In short, this is a great place to live when you retire. സായം സന്ധ്യയിൽ ഒരു നടത്തം കൂടി ആയാലോ? ഈ സന്ധ്യാ സവാരിക്ക് ഇവരുടെ തുണ ആരെന്നല്ലേ? വഴിയുണ്ട്. പ്രഗത്ഭരായ ബ്രസീലിയൻ മാസ്റ്റിഫ് എന്ന ഇനത്തിൽപ്പെട്ട രണ്ട് വനിതാ സെക്യൂരിറ്റികളായ റബേക്കയും ഫോണിസും. ഇവരുടെ സേവനം ഏതവസരത്തിലും ക്നാനായ ഹോംസിൽ ലഭ്യമാണ്. സുന്ദരികളും സഹോദരികളും കന്യകമാരുമായ ഇവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യമറിയണ്ടേ? ദിവസം 1 നേരത്തെ ഭക്ഷണവും വെള്ളവും മാത്രം. മാർത്തോമൻ റോഡിൽ തുടങ്ങി സിറിയൻ റോഡ് കടന്ന് കേരളത്തിലെത്തി
കോട്ടയം ടൗണിൽ ഈ സായാഹ്ന സവാരി അവസാനിക്കുന്നു. ക്നാനായ ചരിത്രം സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈ റോഡുകൾക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ എല്ലാ കുടുംബങ്ങളും സമൂഹ ഭക്ഷണത്തിനായി വൈകിട്ട് ക്ലബ് ഹൗസിൽ ഒത്തുകൂടുന്നു. സ്തുതിപ്പിനും പ്രാർത്ഥനയ്ക്കും ശേഷമേ പാചകത്തിലേക്ക് കടക്കുകയുള്ളൂ. ഒത്തൊരുമയോടെയുള്ള പാചകത്തിൽ പുരുഷന്മാർ തന്നെ മുൻപന്തിയിൽ. നളപാചകം പോലെ പ്രസിദ്ധമാണ് ഇവരുടെ പാചകം. ബാർബിക്യൂവിൻ്റെ പൊരിഞ്ഞ മണം അതോ ഞങ്ങളുടെ കുടൽ കരിഞ്ഞ മണമോ, എന്തായാലും ഞങ്ങളുടെ നാവിലും ഈ ഗന്ധം നവരസങ്ങൾ വിരിയിച്ചു. സ്ത്രീകൾ അടുക്കും ചിട്ടയുമായി കറിക്കൂട്ടുകളെല്ലാം അരിഞ്ഞുകൂട്ടുന്ന തിരക്കിലാണ്. ഇവിടെ വസിക്കുന്നവർ മാത്രമല്ല, മക്കളും പേരക്കുട്ടികളും സുഹൃത്തുക്കളും ക്ഷണം സ്വീകരിച്ച് ഇവരോടൊപ്പം ഭക്ഷണത്തിനായി പങ്കുകൊള്ളുന്നു. ബാർബിക്യൂ പൊരിച്ചതും പൂരിയും വെജിറ്റബിൾ സ്റ്റൂവും കഴിച്ച് സന്തോഷം പങ്കിടുന്ന കാഴ്ച ഒന്ന് വേറെ തന്നെ. കഴിഞ്ഞില്ല, അത്താഴ സദ്യയ്ക്ക് മാറ്റുകൂട്ടുവാനായി ക്നാനായക്കാരുടെ സ്വന്തം കലാരൂപവും പ്രസിദ്ധവുമായ മാർഗംകളി അരങ്ങേറി. അല്പനേരത്തെ ആനന്ദം കണ്ടെത്തുവാനായി പതിവായി ഇവർ കേരളത്തിൻ്റെ ദേശീയ മത്സര ഇനമായ ചീട്ടുകളിയിലും വ്യാപൃതരാകും. ക്നാനായ ഹോംസിൽ ഒരു ദിവസത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്നതോടൊപ്പം ക്നാനായ സമൂഹം തുടങ്ങിവെച്ച ഈ സംരംഭം മറ്റുള്ള മലയാളി കമ്മ്യൂണിറ്റികൾക്കും ഒരു മാതൃകയാകട്ടെ. പരസ്പരം സ്നേഹവും അനുകമ്പയുമില്ലെങ്കിൽ നമ്മളില്ല, നമുക്ക് ചുറ്റുമുള്ളത് ഒന്നും തന്നെയില്ല. ഇത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കും. അപ്പോൾ നന്മയും സ്നേഹവും മനസ്സിൽ വളരുവാനായിട്ട് ആവശ്യം
നല്ലൊരു മനസ്സ്, നല്ല ചിന്തകൾ, അത് രണ്ടും കൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മനസ്സ് നിറയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിൽ അയയ്ക്കുക americanjalgam@asianetglobal.com. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. മണ്ണിൻ മിഴിയായ ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായ ജാലകം. അമേരിക്കൻ ജാലകം.